അഭ്യസ്തവിദ്യരായ എല്ലാവർക്കും തൊഴിലുറപ്പാക്കാനുള്ള തീവ്രയജ്ഞ പരിപാടിയാണ് ജോബ് സ്റ്റേഷനിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആറന്മുള മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം കോഴഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മൈഗ്രേഷൻ കോൺക്ലേവ് 2024 മുന്നോട്ട് വെച്ച ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ജോബ് സ്റ്റേഷനുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കേരള നോളജ് മിഷന്റെ DWMS പോർട്ടലിൽ ജില്ലയിൽ 5000 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്നതിന് വിവിധ തൊഴിൽദാതാക്കളെ കൂട്ടിച്ചേർത്ത് ക്രിയാത്മകമായ ഒരു ഇടമാണ് ഒരുക്കിയിരിക്കുന്നത്. ആറന്മുള നിയോജക മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷൻ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ്. തൊഴിലെന്ന ലക്ഷ്യം നേടാൻ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലയിലെ എല്ലാ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്കും തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി, തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കർമ്മ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. നോളജ് എക്കോണമി മിഷന്റെ DWMS പോർട്ടലിൽ പത്തനംതിട്ട ജില്ലയിൽ 50,000 പേരാണ് തൊഴിലന്വേഷകരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 50,000 പേർക്കും, അതോടൊപ്പം തന്നെ ജില്ലയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള, ആദ്യഘട്ടത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള എല്ലാവർക്കും തന്നെ തൊഴിലുറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര യജ്ഞ പരിപാടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പിങ്കി ശ്രീധർ, KB ശശിധരൻ പിള്ള, CS ബിനോയ്, വിജ്ഞാന പത്തനംതിട്ട ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബീന ഗോവിന്ദൻ, കേരള നോളജ് എക്കണോമി മിഷൻ റീജിയണൽ പ്രോഗ്രാം മാനേജർ ഡയാന തങ്കച്ചൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി.